രാഹുലീശ്വർ, കഴിഞ്ഞ കുറേ നാളുകളായി കർഷകന് പിന്നാലെ എന്തൊക്കെയോ നടക്കുന്നുണ്ടായിരുന്നു, നമുക്കറിയുന്നില്ല. എന്താണ് സംഭവിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഒരു വ്യക്തതയുമില്ലായിരുന്നു. എസ് ശ്രീജിത്തിനെ മാറ്റി, തുടർന്ന് എന്തൊക്കെയോ നാടകങ്ങൾ, പാവകളികൾ കർഷകന് പിന്നിൽ. നമുക്ക് ഈ നിഴൽ നാടകമുണ്ടല്ലോ, അതിൽ കാണുന്ന പോലെ ചില നിഴൽ പോലെ ചിലത് കാണാം, പക്ഷെ എന്താണെന്ന് അറിയില്ല, എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഇപ്പോൾ ഞാൻ വീണ്ടും അഡ്വക്കേറ്റ് അജകുമാറിനെ കൊട്ടിയാണ്. അജകുമാർ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ കരം വീണ്ടും ഈ കേസിൽ ഇടപെട്ടിരിക്കുന്നു. ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ട് അതിജീവിത ഒരു പെറ്റീഷൻ സമാന്തരമായി കൊടുക്കുന്നു, ഉപതെരഞ്ഞെടുപ്പ് വരുന്നു, രാഷ്ട്രീയമായി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത നിലയിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നു. ദാ ഇന്നിപ്പോൾ അതിജീവിത പെറ്റീഷൻ നൽകിയപ്പോൾ സർക്കാർ അതിജീവിതയുടെ പെറ്റീഷനോടൊപ്പം നിൽക്കുന്നു. പിണറായി വിജയൻ നാളെ അതിജീവിതയെ കാണുന്നു, അതിജീവിത അവരുടെ ഒരു മെമ്മോറാണ്ടം കൊടുക്കുന്നു. അക്കാര്യത്തിലൊക്കെ ഇനി തീർപ്പുണ്ടായാലേ പറ്റൂ. ഏതായാലും അത് വെളിച്ചത്ത് വന്നിരിക്കുന്നു, കാര്യങ്ങളൊക്കെ വെളിച്ചത്തായിരിക്കുന്നു. ദൈവത്തിന്റെ കൈ തീർച്ചയായും ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് സാർ. ആ ദൈവത്തിന്റെ കൈ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ രണ്ടും ജീവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ കേസിന് വിധി എന്തായാലും നമ്മുടെ കാലത്തിൽ വരും. പോലീസുകാർ പരമാവധി ഡിലേ അയക്കാൻ ശ്രമിക്കും, പ്രോസിക്യൂഷൻ ഇത് പരമാവധി ഗണപതി കല്യാണം പോലെ നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കും. പക്ഷേ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പോടെ ലോകം അവസാനിക്കുന്നില്ലല്ലോ, അതിനുശേഷവും ദിനങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് തീർച്ചയായും അങ്ങ് പറഞ്ഞതുപോലെ ആ ഇലക്ഷന്റെ അവസരത്തെ ഇന്റലിജന്റ് ആയി യൂസ് ചെയ്യുന്നൊന്നും ഒരു തെറ്റൊന്നുമല്ല. അത്തരം കാര്യങ്ങളെ ഇന്റലിജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരാളുടെ കേസ് നടത്താനുള്ള ഇന്റലിജൻസിന്റെ ഭാഗമാണ്, അത് നന്നായി. ഒരുപക്ഷെ മിനി മാഡവും അജകുമാർ സാറും അടക്കമുള്ള പ്രഗത്ഭ അഭിഭാഷകർ അഡ്വൈസ് ചെയ്തതായിരിക്കും. പക്ഷെ ഇന്ന് സിയാദ് റഹ്മാൻ സാറിന്റെ വിധിയും പെർസ്പെക്ടീവും സ്വാഗതാർഹമാണ്. സമയം നീട്ടി നൽകാനാവില്ല െന്ന് പറഞ്ഞു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്രീ എം എം മണിയെ പോലുള്ള ഒരു നൽകാനാകില്ല എന്നല്ല പറഞ്ഞത്, അദ്ദേഹത്തിന്റെ വാദം കേൾക്കാതെ അക്കാര്യത്തിൽ തീരുമാനം എടുക്കാൻ കഴിയില്ല. അതെ അതെ, കറക്റ്റ്, അതെ, അത് തന്നെയാണ് ഉദ്ദേശം. ശ്രീ എം എം മണി അടക്കമുള്ള ആൾക്കാർ ദിലീപ് നല്ല നടനായി ഉയർന്നു വരുന്നതായി പറഞ്ഞു. ശ്രീ നികേഷ് സാർ ഓർമ്മ കാണും, ഈ കേസ് തുടങ്ങിയ ആദ്യ നാളുകളിൽ ദിലീപ് അനുകൂലിയായി രാഹുലീശ്വർ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ പതുക്കെ പതുക്കെ ഒരുപാട് പേര് ദിലീപ് അനുകൂലികളായി മാറുന്നു, ഭരണത്തിൽ അടക്കം ഇരിക്കുന്നവർ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ. എനിക്ക് തോന്നുന്നില്ല കേട്ടോ എം എം മണി അങ്ങനെ പറഞ്ഞതാണ്. ദിലീപ് നല്ല നടനായി ഉയർന്നു വരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? പക്ഷെ അതിനിടെ കാണിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ബൈക്ക് നികേഷ് സാറിനെ പോലൊരു വ്യക്തി ദിലീപിനെ ചേർത്ത് എന്തെങ്കിലും നല്ലതെന്ന് പോലും പറയരുത്. കാര്യം അങ്ങ് സ്ത്രീ വിരുദ്ധനാകും, അങ്ങ് പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ റെപ്രസെന്റേറ്റീവ് ആവും, അപ്പർ കാസ്റ്റ് ഷോവനിസ്റ്റ് ആവും. അതുകൊണ്ട് നികേഷ് സാർ ആ റിസ്ക് എടുക്കണ്ട, ആ റിസ്ക് ഒക്കെ ഞങ്ങൾ എടുത്തോളാം. പക്ഷെ ആത്യന്തികമായ കേസിന് ഒരു അവസാനം ഉണ്ടാവുമല്ലോ. ആ അവസാനം ഉണ്ടാവുന്ന കാലത്ത് നമ്മളെല്ലാം ജീവിച്ചിരിക്കുന്നു. ദിലീപ് ഞാൻ മണിയുടെ കാര്യം പറഞ്ഞപ്പോ അതിനൊന്ന് കറക്റ്റ് ചെയ്തതാണ്. അതായത് മണി പറഞ്ഞത് ദിലീപ് ഒരു നല്ല നടനായി ഉയർന്നു വരികയായിരുന്നു, ആ ഘട്ടത്തിൽ അയാൾ എന്ത് വൃത്തികേടാണ് കാണിച്ചത് എന്നാണ് മണി പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അങ്ങയുടെ ചാനലിലടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ കേസിൽ ദിലീപ് പിന്നെ എങ്ങനെ വന്ന് പെട്ടു എന്ന് എനിക്കറിയില്ല എന്ന് എം എം മണി പറഞ്ഞതായിട്ടാണ്. ഞാൻ റിപ്പോർട്ടർ ചാനലാണ്. അതെ, എല്ലാവർക്കും ഉണ്ടാകാവുന്ന സംശയമല്ലേ, ദിലീപിനെ പോലെ ഒരു ഉയർന്നു വരുന്ന നടൻ എങ്ങനെ ഇങ്ങനെ ഒരു കേസിൽ വന്നു പെടുന്നു എന്നുള്ളത് നമുക്കൊക്കെ അത്ഭുതമുള്ള കാര്യമല്ലേ. മണി വിടൂ, മണിയൊന്നും ഇവിടുത്തെ ഒരു വിഷയമല്ല. മണിയോട്.